അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. എല്ലാ ആളുകൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. സുഖത്തിനായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകട്ടെ, രോഗങ്ങൾക്കും ഷിഫാ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഒരുപാട് ആളുകൾ പ്രധാനമായിട്ടും ചോദിച്ച മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ കൺതടങ്ങളിലും കണ്ണിന് താഴെയും കഴുത്തിൻ്റെ താഴെയും കഴുത്തിൻ്റെ ആ ഭാഗങ്ങളിലും പേടിയുടെ ഭാഗങ്ങളിലും നമ്മുടെ കക്ഷത്തിലും മറ്റും ഉണ്ടാകുന്ന കറുപ്പടയാളങ്ങൾ, ഇത്തരം കറുപ്പുകൾ മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. അത്തരമൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ താഴെ കണ്ട സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോകളിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കാം. കൺതടങ്ങളിൽ ഉണ്ടാകുന്ന കറുപ്പുകൾ, കഴുത്തിൻ്റെ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന കറുപ്പുകൾ, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പ്രധാനമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, ഉദാഹരണമായിട്ട് എടുത്താൽ കണ്ണിന് താഴെ നന്നായിട്ട് കറുപ്പ് വരുന്നുണ്ട്, എന്താണ് പരിഹാരം മനസ്സിലാക്കുക. പല കാരണങ്ങൾ കൊണ്ടും ഇത്തരം കറുപ്പുകൾ നമ്മുടെ ശരീരത്തിൽ അടയാളമായിട്ട് കാണിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കണ്ണിന് താഴെയുള്ള കറുപ്പ്, പല കാരണങ്ങൾ കൊണ്ടും കണ്ണിന് താഴെ ഉണ്ടാകുന്ന കറുപ്പടയാളം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും ഒരുപാട് സമയങ്ങളിലായിട്ട് രാത്രി ഉറക്കമൊഴിച്ച ഒരാൾ, അദ്ദേഹത്തിൻ്റെ കണ്ണിന് താഴെ കറുപ്പുണ്ടാകും. ആ കറുപ്പ് മാറ്റാൻ നാം പറയുന്ന മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് കാര്യമില്ല. അദ്ദേഹം ശരീരത്തിന് കൊടുക്കേണ്ട വിശ്രമം കൊടുക്കലോടുകൂടെ അത്തരം കറുപ്പുകൾ നീങ്ങുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് അമിതമായ ഡിപ്രഷൻ, ടെൻഷൻ അടിക്കുന്ന ആളുകളുടെ കണ്ണിന് താഴെ ഇത്തരം കറുപ്പുകൾ കാണാൻ സാധ്യതയുണ്ട്. അത്തരം കറുപ്പുകൾ നാം ഇത്തരം മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് മാറാൻ സാധ്യതയില്ല. അത്തരം ആളുകൾ ഡിപ്രഷൻ, ടെൻഷൻ എന്ന് മാറ്റുന്നുണ്ടോ, കാലയളവിൽക്കുള്ളിൽ തീർച്ചയായിട്ടും ആ കറുപ്പും അദ്ദേഹത്തിന് മാറ്റിയെടുക്കാൻ സാധിക്കും. കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂറിയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, യൂറിക് ആസിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ, ഇത്തരം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കക്ഷത്തിലും കൺതടങ്ങളിലും ഇത്തരം കറുപ്പുകൾ കാണാൻ സാധ്യതയുണ്ട്. അത്തരം ആളുകൾ ആ പ്രശ്നം പരിഹരിക്കാത്ത കാലത്തോളം ഈ കറുപ്പടയാളം മാറുകയില്ല. ഇത് പറയാൻ കാരണം, മുമ്പും ഇത്തരം വിഷയങ്ങളിൽ എപ്പിസോഡ് ചെയ്തപ്പോൾ അത് മാറിയില്ല എന്ന് പരാതിപ്പെടുന്ന ആളുകൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കൂടി ചർച്ച ചെയ്യാനും ചിന്തിക്കാനും വേണ്ടിയാണ് ഞാൻ ഈ വിഷയം നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ മരുന്നുകൊണ്ട് ഈ കറുപ്പുകൾ മാറ്റിയെടുക്കാൻ സാധിക്കില്ല എന്നതാണ്. അല്ലാതെ നമ്മുടെ കക്ഷത്തിലും മറ്റും വിയർപ്പ് അടിഞ്ഞുകൂടി അല്ലെങ്കിൽ മണ്ണടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഇത്തരം കറുപ്പുകൾ ഒക്കെ മാറ്റിയെടുക്കാനാണ് ഇന്നത്തെ മരുന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ചില ആളുകൾക്ക് ഫംഗസ് കാരണം കൊണ്ട്, പൂപ്പല് കൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരം ആളുകൾക്ക് അതിനു വേണ്ട മരുന്ന് ഉപയോഗിക്കണം. ഇവിടെ മണ്ണടിഞ്ഞുകൂടിയോ മറ്റോ ഉണ്ടാകുന്ന കറുപ്പുകൾ, അല്ലെങ്കിൽ വെയിൽ നിത്യമായിട്ട് കൊള്ളുന്നത് കൊണ്ട്, വെയിലേൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന കറുപ്പുകൾ, ഇത്തരം കറുപ്പുകളൊക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു മരുന്നാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല പച്ച ഒരു ഉരുളക്കിഴങ്ങാണ്. വാടിയ ഉരുളക്കിഴങ്ങ് നമുക്കിവിടെ ഉപകാരപ്പെടില്ല. നല്ല പച്ചയായിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിൻ്റെ തോൽ കളഞ്ഞ് ഒരു കഷ്ണം എടുത്തുകൊണ്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുക്കുന്ന സമയത്ത് നാം അതിലേക്ക് ചേർക്കേണ്ടത് കാൽ സ്പൂണ് അപ്പക്കാരം. കാൽ സ്പൂൺ അപ്പക്കാരം കൂടി ചേർത്തിട്ടാണ് നാം ഈ പച്ച ഉരുളക്കിഴങ്ങ് അരക്കേണ്ടത്. അതരച്ചുകൊണ്ട് നാം എവിടെയാണോ കറുപ്പുള്ളത്, കക്ഷത്തിലോ അല്ലെങ്കിൽ കണ്ണടങ്ങളിലോ കഴുത്തിന് താഴെയോ ഉള്ള കറുപ്പുകളിലേക്ക് നാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്ത് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ കഴുകിയെടുക്കാൻ പാടുള്ളൂ. അങ്ങനെ കഴുകിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരം പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന കറുപ്പുകൾ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ അമൂല്യമായിട്ടുള്ള ഒരു മരുന്നാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഈ മരുന്ന് ഉപയോഗിക്കുക. അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും.
ഹിമാമി ഹെയർ ഓയിൽ ഞാനും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു മാസത്തോളമായി യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. എന്റെ വടക്ക് മുടികൾ ശരിക്കും കൊഴിഞ്ഞു പോയേക്കാണ്. അതിലേക്ക് ഇപ്പൊ ചെറിയ മുടികൾ വന്നു തുടങ്ങിയുണ്ട്. അതുപോലെ ഈ ഭാഗങ്ങളിലും ഇവിടൊക്കെ ആയിട്ട് ശരിക്കും വന്നിട്ടുണ്ട്. ഉള്ളും വെച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് എല്ലാവരും യൂസ് ചെയ്യുക. എന്തായാലും അതിന്റെ റിസൾട്ട് ഉണ്ടാവും. അസ്സലാമു അലൈക്കും. ഞാന് ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. റിസൾട്ട് എനിക്ക് മുടി ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫ്രണ്ടിലൊക്കെ മുടി കയറിയിട്ടുണ്ടായിരുന്ന കൊടുത്തിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു മുടികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നെറുകയിലും ഇത്തിരി അവിടെ കുറച്ചിങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പൊ അധികം വന്നിട്ടുണ്ടെങ്കിലും ഇത്തിരി വന്നു തുടങ്ങിയിട്ടുണ്ട്.